മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളിൽ തിളങ്ങിയ നടിയാണ് കവിയൂർ പൊന്നമ്മ. സിനിമാ ലോകത്തെ അമ്മയായി കവിയൂർ പൊന്നമ്മ അറിയപ്പെടുന്നു. സ്നേഹമയ്യായ അമ്മയും അമ്മൂമ്മയുമായാണ് മിക്ക സിനിമകളിലും കവിയൂർ പൊന്നമ്മ അഭിനയിച്ചത്. ചെറുപ്പക്കാരിയായിരുന്ന കാലം മുതൽ നടി നായക നടന്മാരുടെ അമ്മയായി അഭിനയിച്ചതും ശ്രദ്ധേയമാണ്. കെ പി എസ് സി ലളിത, സുകുമാരി തുടങ്ങിയവർ അസൂയക്കാരിയും കുശുമ്പും ദുഷ്ടയുമായ നിരവധി അമ്മ അമ്മായിയമ്മ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. എന്നാൽ കവിയൂർ പൊന്നമ്മയെ പ്രേക്ഷകർക്കെന്നും സ്നേഹമുള്ള അമ്മയായി കാണാനായിരുന്നു ഇഷ്ടം. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നുവെന്നാണ് കവിയൂർ പൊന്നമ്മ മുൻപൊരഭിമുഖത്തിൽ പറഞ്ഞത്. ഇപ്പോഴിതാ നടിയെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് തിരക്കഥാകൃത്ത് കല്ലൂർ ഡെന്നീസ്. ഒരു മാധ്യമത്തിൽ അദ്ദേഹം കവിയൂർ പൊന്നമ്മയെ കുറിച്ച് മനസ്സ് തുറന്നത് ഇങ്ങനെയായിരുന്നു. ആറന്മുള പൊന്നമ്മയേക്കാൾ നല്ല അമ്മ വേഷങ്ങൾ ചെയ്ത് സവിശേഷമായ ഒരു അഭിനയശേഷി കൈമുതലായി ഉള്ളതുകൊണ്ടാകാം അമ്മ കഥാപാത്രങ്ങൾക്ക് ഏറ്റവും അനുയോജ്യയായ നടി എന്ന പേര് പൊന്നമ്മ ചേച്ചിക്ക് ലഭിച്ചത്. അന്നത്തെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ ശശികുമാർ സംവിധാനം ചെയ്ത കുടുംബിനിയിൽ ഷീലയുടെ അമ്മായിയായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് ഷീലയേക്കാൾ പ്രായം കുറവുള്ള പൊന്നമ്മ ചേച്ചിയുടെ കടന്നുവരവ്. കുടുംബിനിയിലെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ പിന്നെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കുമെല്ലാം പൊന്നമ്മ ചേച്ചിയുടെ അമ്മ വേഷത്തിനോടായിരുന്നു കൂടുതൽ താല്പര്യം. സത്യനും മധുവും നായകന്മാരായി അഭിനയിച്ച തൊമ്മന്റെ മക്കളിൽ അവരുടെ രണ്ടുപേരുടെയും അമ്മയായി പൊന്നമ്മ ചേച്ചി കളം നിറഞ്ഞാടിയെന്ന് കേട്ടപ്പോൾ അന്ന് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. 1971 പുറത്തിറങ്ങിയ നദി എന്ന ചിത്രത്തിൽ തിക്കുർഷിയുടെ ഭാര്യയായും പെരിയാറിൽ തിലകന്റെ അമ്മയായും ഒക്കെ അഭിനയിച്ച പൊന്നമ്മ ചേച്ചി പിന്നീട് തിലകന്റെ ഭാര്യയായും ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ സത്യന്റെ നായികയായും ഒക്കെ വന്ന് പ്രേക്ഷക മനസ്സുകളിൽ വിസ്മയം ജനിപ്പിച്ചു. സ്ത്രീ കഥാപാത്രങ്ങളിൽ ഇത്രയും വ്യത്യസ്തമായ വേഷപകർച്ച നടത്തിയിട്ടുള്ള മറ്റൊരു അഭിനേത്രി മലയാളത്തിൽ വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഈ അമ്മ വേഷങ്ങളിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെയാണ് റോസിയിൽ നായികയായി വരുന്നത്. പിന്നീട് നായികയുടെ ചേച്ചിയും ചേട്ടത്തിയും അമ്മായിയും ഒക്കെയായി വന്നതിന് ശേഷമാണ് മലയാള സിനിമയിലെ സ്ഥിരം അമ്മ താരമായി പൊന്നമ്മ ചേച്ചി മാറുന്നത്. സഹപ്രവർത്തകരുമായി വളരെ ഹൃദ്യമായ സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന പൊന്നമ്മ ചേച്ചിയെ കൂടുതൽ അടുപ്പമുള്ളവർ പൊന്നു എന്നാണ് വിളിച്ചിരുന്നത്. ആ പൊന്നുവിനെ പി എം മേനോൻ സംവിധാനം ചെയ്ത റോസി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ മണിസ്വാമി തന്റെ ജീവിതത്തിലെ പൊന്നായി കൂടെ കൂട്ടുകയായിരുന്നു. ആദ്യകാലം മുതലുള്ള എല്ലാ നായകന്മാരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാലിന്റെ അമ്മയായിട്ടാണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പൊന്നമ്മ ചേച്ചിയുടെ സിനിമാ സപര്യയ്ക്ക് നീണ്ട 60 കാലപ്പഴക്കമുണ്ടെങ്കിലും മലയാള സിനിമയിൽ എല്ലാം തികഞ്ഞ മുഖപ്രസാദമുള്ള ഐശ്വര്യവതിയായ ഒരു അമ്മയെ തേടുമ്പോൾ സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ ആദ്യം പോകുന്നത് കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ സാന്നിധ്യം തേടിയാണ്. ചെറിയ ശാരീരികാസ്വാസ്ഥ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അഭിനയത്തോടൽപ്പം അകലം പാലിച്ചു നിൽക്കുകയാണ് അവർ. താൻ ഇതുവരെ ചെയ്യാത്ത വ്യത്യസ്തമായ ഒരു വേഷവുമായി ആരെങ്കിലും വന്നാൽ ഇനിയും ഒരു കൈ നോക്കാനും പൊന്നമ്മ ചേച്ചി തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നുവെന്നാണ് കവിയൂർ പൊന്നമ്മ തന്നെ പറഞ്ഞത്. ഓൺ സ്ക്രീനിലെ അമ്മയ്ക്ക് പക്ഷേ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഏറെയാണ്. ഏകമകൾ ബിന്ദു തന്നെ കവിയൂർ പൊന്നമ്മയോട് അകൽച്ച കാണിച്ചിരുന്നു. മുൻപൊരു ചാനൽ പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോൾ നടി തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. മകൾ ബിന്ദുവുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും അവർക്ക് നിങ്ങളോട് ഇപ്പോഴും പിണക്കമുണ്ടെന്നും ഷോയുടെ അവതാരകൻ പറഞ്ഞു. അതിന്റെ കാരണങ്ങളെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ സംസാരിക്കുകയായിരുന്നു. മകൾ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. എന്റെ രണ്ടാമത്തെ നാത്തുവിന്റെ മകൻ തന്നെയാണ് കല്യാണം കഴിച്ചത്. അവർക്ക് മകനും മകളുമുണ്ട്. സ്നേഹം കൊടുത്തില്ലെന്നാണ് മകളുടെ പരാതി. ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് വളരെയധികം സ്നേഹിച്ചിരുന്നുവെന്ന് നടി പറഞ്ഞു. എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ജോലിക്ക് പോകണമായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ അറിയില്ലെന്ന് വെക്കാം. മുതിർന്നപ്പോഴെങ്കിലും മനസ്സിലാക്കണമല്ലോ. ഭയങ്കര ശാഠ്യമായിരുന്നു. ഉള്ള സമയത്ത് അതുപോലെ സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ആ ശാഠ്യം ഇപ്പോഴുമുണ്ട്. ആ പരിഭവം മാറില്ല, ദുഃഖമില്ല. നോക്കാൻ എനിക്ക് ചിലപ്പോൾ പറ്റിയിട്ടില്ല. അവൾ പറഞ്ഞതിലും കാര്യമുണ്ടെന്നായിരുന്നു അന്ന് നടി പ്രതികരിച്ചത്. You are watching me on metromatinee.com. Subscribe for more videos. Subscribe now. Thank you.